നമസ്കാരം. പ്രപഞ്ചമാതാവായ ദേവിയെ ഉപാസിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി നവരാത്രി പൂജയുടെ അഞ്ചാം ദിനമായ ഇന്ന് ഭക്തർ ദേവിയെ സ്കന്ദമാതാ ഭാവത്തിലാണ് വണങ്ങി സ്തുതിക്കുന്നത്. ശിശുവായ സുബ്രഹ്മണ്യ സ്വാമിയെ അഥവാ സ്കന്ദനെ മടിയിൽ വെച്ചിട്ടുള്ള ദേവിയുടെ ഭാവത്തിന് മാതൃസ്നേഹത്തിൻ്റെ നിറവാർന്ന സൗന്ദര്യമാണ്. ദക്ഷിണ ഭാരതത്തിലെ ജനങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ അല്ലെങ്കിൽ ശ്രീമുരുകനെ മഹാ അവതാരമായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഗുരുസ്വരൂപ സങ്കല്പവും സുബ്രഹ്മണ്യന് നൽകിയിട്ടുണ്ട്. തമിഴ് സംസ്കാരവും ഭാഷയും ഉടലെടുത്തത് സുബ്രഹ്മണ്യനിലൂടെ എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ജന്മനാ യോഗിയും ദിവ്യനുമായിരുന്നു സുബ്രഹ്മണ്യൻ. ഗൃഹസ്ഥാശ്രമത്തിന് ശേഷമാണ് ശ്രീമുരുകൻ സന്യാസം സ്വീകരിച്ചത്. കുട്ടിയായിരിക്കുമ്പോൾ പിതാവിന് പ്രണവമന്ത്രം ഉപദേശിക്കാൻ പോലും കഴിവുള്ള ജ്ഞാനിയായിരുന്നു സുബ്രഹ്മണ്യൻ. സ്കന്ദൻ ഉപാസിച്ചിരുന്നത് ശിവപാർവതിമാരെ ആയതുകൊണ്ടാണ് ദേവിക്ക് സ്കന്ദമാതാ എന്ന നാമം ലഭിച്ചത്. ഈ ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നത് ഐശ്വര്യത്തിനും കുടുംബജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കാനും ഉപകരിക്കുമെന്നാണ് വിശ്വാസം. നവരാത്രി പൂജയിൽ നാളെ ദേവിയുടെ കാത്യായനി ഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇനി നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. സാമർഥ്യമേറെയുള്ളോരതികായനെ സൗമിത്രിയു ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റമന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതുകൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. തുടർന്ന് രാമായണ ദർശനം. ദേവന്മാർക്ക് പോലും വധിക്കാനാവാത്ത അതികായനെ ലക്ഷ്മണൻ എതിരിടുന്നു. ശ്രേഷ്ഠങ്ങളായ അസ്ത്രങ്ങൾ ഓരോന്നും പ്രയോഗിച്ച് അവർ പരസ്പരം ഏറ്റുമുട്ടി. അതികായകൻ്റെ മുന്നിൽ നിസ്സഹായനായി നിന്ന് ലക്ഷ്മണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വായു ഭഗവാൻ അതികായകന് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് പറയുകയും ബ്രഹ്മാസ്ത്രം കൊണ്ട് വധിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്.
ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। അതികായന്റെ യുദ്ധോദ്യോഗമാണ്, പരമശക്തിശാലിയും ദേവഗണങ്ങളെപ്പോലും യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നവനുമായ അതികായൻ അനേക കുതിരകളെ പൂട്ടിയ രഥത്തിൽ അതിഭീഷണ രൂപത്തോടുകൂടി വരുമ്പം തന്നെ വാനരന്മാർ ഭയപ്പെട്ട് മണ്ടി. ആ സമയത്ത് സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധൗ തത്ക്ഷണേ പ്രത്യങ് മുഖങ്ങളായി വീണുപോം. സാമർഥ്യമേറെയുള്ള അതികായനെ സൗമിത്രി ലക്ഷ്മണൻ എതിരിട്ടു. ലക്ഷ്മണൻ്റെ ബാണങ്ങൾ അതികായൻ്റെ ശരീരത്തിൽ പതിക്കുമ്പോഴത്തേക്ക് തന്നെ അവ ദേഹത്തിൽ മുറിവേൽപ്പിക്കാതെ ഓരോ ബാണവും നിഷ്ഫലമാവുകയാണ്. ഇവിടെ ഈയൊരു ഭാഗം വളരെ വിശദമായിട്ട് വാൽമീകിയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതികായൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ശ്രീരാമൻ വിഭീഷണനോട് ചോദിക്കുന്നുണ്ട്, ആരാണത്, എന്താണ് അയാളുടെ വീര്യം എന്നൊക്കെ. അതികായൻ്റെ പ്രഭാവത്തെയും വരലബ്ധിയാലുള്ള ശക്തിയെയും ഒക്കെ വിഭീഷണൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ അതികായൻ്റെ വരവ് തന്നെ വാനര സൈന്യത്തിൽ ഭയമുണ്ടാക്കിയെങ്കിലും കുമുദൻ, ദ്വിവിധൻ, മൈന്ദൻ, ശരഭൻ, നീലൻ ഈ അഞ്ച് വാനരന്മാരുടെ നേതൃത്വത്തിൽ വാനര സൈന്യം അതികായനോട് എതിരിട്ടു. ആയിരക്കണക്കിന് വാനരന്മാർ കൊല്ലപ്പെട്ടു, മുറിവേറ്റവരായി. അത് കഴിഞ്ഞ് അവിടെ അതികായൻ്റെ യുദ്ധത്തിൻ്റെ ഒരു വിശേഷം പറയപ്പെട്ടിട്ടുള്ളത്, തന്നോട് എതിരിടുന്നവരോട് മാത്രമേ അതികായൻ യുദ്ധം ചെയ്തിട്ടുള്ളൂ, അല്ലാതെയുള്ളവരെയൊക്കെ ഒഴിവാക്കുക ചെയ്തത്. തൻ്റെ മുന്നിലുള്ള പ്രഗത്ഭന്മാരായ വാനരന്മാരോട് പോലും അയാൾ എതിരിടുന്നില്ല, ആരെയും അയാൾ കൊല്ലാൻ ഒരുമ്പെടുന്നില്ല, മറിച്ച് അങ്ങോട്ട് ആക്രമിച്ചവരെ മാത്രമേ അയാളും ആക്രമിക്കുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അയാൾക്ക് വാനരന്മാരൊന്നുമല്ല ലക്ഷ്യം, രാമലക്ഷ്മണന്മാരാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാവരെയും അയാൾ ഉപേക്ഷിക്കുകയാണ്. അത് വളരെ വിശദമായി വാൽമീകി പ്രതിപാദിച്ചിട്ടുണ്ട്. അതികായൻ രാമനരികെ വന്ന് വെല്ലുവിളിക്കുന്നു, എന്നോട് നേരിട്ട് എതിരിടാൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ എന്ന്. ആ സമയത്താണ് അത്യന്ത ക്രുദ്ധനായി ലക്ഷ്മണൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ അതിഭീഷണമായ യുദ്ധമാണ് നടന്നത്. ലക്ഷ്മണൻ അഗ്നേയാസ്ത്രത്തെ പ്രയോഗിച്ചു, അതികായൻ ആദിത്യാസ്ത്രം കൊണ്ട് അതിനെ ഇല്ലാതാക്കി, എന്നിട്ട് ഐശികാസ്ത്രത്തെ ലക്ഷ്മണന് നേർക്ക് പറഞ്ഞയച്ചു. ലക്ഷ്മണനാകട്ടെ ഐന്ദ്രം കൊണ്ട് അതിനെ ഭേദിച്ചു. ആ സമയത്ത് അതിഭീഷണമായ യാമ്യം എന്നുള്ള അസ്ത്രത്തെ അതികായൻ പ്രയോഗിച്ചു, വായവ്യം കൊണ്ട് ലക്ഷ്മണൻ അതിനെ തടുത്തു. അത് കഴിഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠങ്ങളായ ബാണങ്ങളെക്കൊണ്ട് ശരവർഷം തന്നെ അതികായന് നേർക്ക് ലക്ഷ്മണൻ ചെയ്തു. പക്ഷെ അതൊന്നും അതികായനെ ബാധിക്കുന്നില്ല. അതിശ്രേഷ്ഠങ്ങളായ അസ്ത്രങ്ങൾ പോലും അവിടെ വിനീതന്മാരാവുകയാണ്. ഈ സമയത്ത് ചിന്ത മുഴുത്തേതും ആവതല്ല അങ്ങേറ്റം, അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം, മാരുതദേവനും മാനുഷനായി വന്നു സാരനം സൗമിത്രിയോടു ചൊല്ലിയിടിനാൻ. ദേവന്മാർക്ക് പോലും അതികായനെ വധിക്കാനാവതല്ല തുടങ്ങിയ വൃത്താന്തങ്ങളെല്ലാം വിഭീഷണനാണ് ശ്രീരാമനോട് പറയുന്നത്. അത് ലക്ഷ്മണനും കേട്ടിട്ടുണ്ടാവണം. എന്നാൽ ഇപ്പം തൻ്റെ അമ്പുകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ ചിന്താകുലനായി തീർന്നു ലക്ഷ്മണൻ. എന്തേ ചെയ്യണ്ടെന്നറിയാതെ അന്ധനായി നിലകൊണ്ടു. ആ സമയത്ത്
സാക്ഷാൽ വായു ഭഗവാൻ മാനുഷ രൂപത്തെ ധരിച്ച് ലക്ഷ്മണനോട് പറയുകയാണ്, പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതുകൊണ്ടിവനേൽ കയ്യില്ല ആയുധം, ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ, പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. വായു ഭഗവാൻ പറയുകയാണ്, ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ചതുകൊണ്ട് അതിവിശിഷ്ടമായൊരു ദേഹാവരണം അതികായനുണ്ട്, അതുകൊണ്ട് തന്നെ ഒരസ്ത്രവും അയാൾക്ക് ഏൽക്കില്ല. ഇനി ഒന്നേ മാർഗമുള്ളൂ, നീ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാലും ബ്രഹ്മാസ്ത്രം കൊണ്ട് അതികായനെ കൊന്നാലും പിന്നീട് നീ തന്നെ മേഘനാഥനെ ഇന്ദ്രജിത്തിനെ വധിക്കണം, തുടർന്ന് ശ്രീരാമൻ രാവണനെയും വധിക്കും, അങ്ങനെ മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കും എന്ന് പറഞ്ഞ് വായു ഭഗവാൻ തിരോഭവിച്ചു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലും ആയിട്ടുള്ള കൃതികളാണ്. ഈ കൃതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള വികാസം, അവൻ്റെ എല്ലാ തലത്തിലും കൂടിയുള്ള അവൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. വേദാന്തമുണ്ട്, അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരം ആണ് ഗുരു ഈ കൃതികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗുരുവിൻ്റെ കൃതികളെ നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കുവാനായിട്ടാണ്, അതാണ് അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. വെളിയിലുള്ള ഒന്നിനെക്കുറിച്ച് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരു കൃതികൾ രചിച്ചിട്ടുള്ളത്. ഈ കൃതികളുടെ ഓരോ തലത്തിലൂടെയുള്ള പ്രയാണവും നമ്മളെ കൂടുതൽ കൂടുതൽ അവനവനെ തിരിച്ചറിയുവാനുള്ള കഴിവാണ് നമുക്ക് നൽകുന്നത്. ഗുരുവിൻ്റെ കുണ്ടലിനി പാട്ട് എന്നുള്ള ആ കൃതിയിലാണ് ഗുരു സൂചിപ്പിക്കുന്നുണ്ട്, ഓം എന്ന് തൊട്ട് ഒരു കോടി മന്ത്രപ്പൊരുൾ, നാം എന്നറിഞ്ഞു കണ്ട് ആടുപാമ്പെ. എത്രയോ മന്ത്രങ്ങളാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ ഇവിടെ ഉള്ളത്. ദേവതാ ഉപാസനയ്ക്ക് വേണ്ടിയും ആ ദേവതാ ഉപാസനയിലൂടെ ആ വ്യക്തിക്ക് സിദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ധാരാളം മന്ത്രങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓം എന്നുള്ള മന്ത്രം. അതിൽ മാണ്ഡൂക്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിലാണ് ഓം എന്ന മന്ത്രത്തിൻ്റെ വിശാലമായിട്ടുള്ള അതേപോലെ തന്നെ അതിസൂക്ഷ്മമായിട്ടുള്ള അർത്ഥത്തെ അവിടെ വിശകലനം ചെയ്തിട്ടുള്ളത്. മഹർഷി ആ ഓം എന്നുള്ള മന്ത്രത്തെ അകാരം ഉകാരം മകാരം അമാത്ര എന്ന് നാലായിട്ട്, നാലക്ഷരങ്ങൾ, മൂന്നക്ഷരങ്ങളും ഒന്നൊരു അമാത്ര. ഇത് വെറും ഒരു അക്ഷരമായിട്ടല്ല, അകാരം എന്ന് പറയുന്നത് ഈ ജാഗ്രത അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്, ഉകാരം എന്ന് പറയുന്നത് സ്വപ്നാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്, മകാരം എന്ന് പറയുന്നത് സുഷുപ്തി അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്, അവസാനം അമാത്ര എന്ന് പറയുന്നത് തുരീയമാണ്. അപ്പം നമ്മൾക്ക് നാല് അവസ്ഥകളെ ഉണ്ട് എന്ന് മഹർഷി പറയുകയാണ്. പക്ഷേ അതിൻ്റെ വിശദമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള വിശകലനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ അവസ്ഥയില്ല എന്ന് തിരിച്ചറിയാൻ പറ്റും.
ഒരുപക്ഷേ ഇത്രമാത്രം വിശദമായി ഓങ്കാരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിശകലനം ചെയ്തിട്ടുള്ള വേറെ ഒരു ഉപനിഷത്തുമില്ല. അതിന് ഗൗഡപാദ ആചാര്യർ അതിന് കാരികയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതിൻ്റെ പരിമിതികളെക്കുറിച്ച് മഹർഷി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വിശകലനം ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ ആധുനിക സയൻസ് എത്തിപ്പെട്ടിരിക്കുന്ന തലം നമ്മൾ നോക്കുമ്പോഴും മഹർഷിമാർ അന്ന് വിശകലനം ചെയ്തതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഉഗാരമെന്നുള്ള അക്ഷരം കൊണ്ട് മഹർഷി സ്വപ്നത്തെ വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ആധുനിക സയൻസിൽ മനഃശാസ്ത്ര ശാഖയിലൊക്കെ ഫ്രോയിഡിൻ്റെയും യുങ്ങിൻ്റെയും അതുപോലെ മറ്റു ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാർ മനസ്സിനെ അപഗ്രഥിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതത്തിലെ മഹർഷി ഈ ഓങ്കാരത്തിൻ്റെ രൂപത്തിൽ മനസ്സിനെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചത് അവരുടെയൊക്കെ ദൃഷ്ടിയിൽ അതൊരു അന്ധവിശ്വാസമായിരുന്നു. ഇവർ ചെയ്തത് വിശ്വാസവും അല്ലെങ്കിൽ സത്യവും, മഹർഷി ചെയ്തപ്പോൾ അത് അന്ധവിശ്വാസമായിപ്പോയി. ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ അവർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു സൂചന മാത്രമേ നമുക്ക് നൽകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മഹർഷിമാർ മനസ്സിനെ വിശകലനം ചെയ്ത രീതിയിൽ ഇന്ന് ലോകത്ത് ആരും തന്നെ വിശകലനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നീടാണ് സുഷുപ്തിയെക്കുറിച്ച്, മകാരം, ആ സുഷുപ്തി ലയിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചു ചേരുന്ന ആ തലത്തെ തുരീയമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയാണ് ഗുരു പറയുന്നത്, ഓം എന്ന് തൊട്ട് ഒരു കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞുകൊണ്ട് ആടുപാമ്പെ. അപ്പോൾ ഇവിടെ ആ ഒരു ശക്തി വിവേകം ഉണരുകയാണ്. എങ്ങനെയാണ് ഉണർത്തേണ്ടത്, അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം അതിൻ്റെ പൊരുൾ, അതിൻ്റെ സത്ത് എന്ന് പറയുന്നത് ഈ പരമ്പൊരുൾ തന്നെയാണ്, നാം തന്നെയാണ്. അങ്ങനെ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന, ചൈതന്യമായിരിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, തൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്, എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ഇവിടെ വിരാജിക്കൂ. അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് ഇതിനെ അവതരിപ്പിച്ച ഗുരുവിൻ്റെ കൃതികൾ ഓരോന്നും നമ്മൾ വളരെ ഗഹനമായിട്ട് പഠിക്കേണ്ടതാണ്. അങ്ങനെ ഗുരുവിനെ കൂടുതൽ പഠിക്കുവാനും അറിയുവാനും ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് സാധിക്കട്ടെ. സർവാഭീഷ്ട വരദായിനിയായ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവീ സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരത്തിൻ്റെ നെറ്റിൽ തിലകമായി പൂർണമേ കാവ് ഒരു ദുഃഖമൊക്കെ
ഗ്രീഷ്മവിളക്കവൾ നീക്കിടും കരളിലലതല്ലുന്ന സ്നേഹ കടലു താനെന്നും വിക ദുരിത ജീവിത വീതിയിൽ മണ്ണൊഴി തെളിക്കുന്നോ എന്നിൽ സ്വരമുണർത്തുന്നു തിരുവനന്തപുരത്തിൻ്റെ നെറ്റിയിൽ തിലകമായി പൂർണമേക്കാവ് ഉലകിലാകെയും മൊഴി പരത്തും നിലവിലക്കെന്നും ഈ കാവ് പൂർണമേക്കാവ് തിരുവനന്തപുരത്തിൻ്റെ നെറ്റിയിൽ തിലകമായി പൗർണമേക്കാവ് പൗർണമേക്കാവ് പൗർണമേക്കാവ്.